നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ സ്വതവേ സൂക്ഷിച്ചിരുന്നത് ചില കറിക്കത്തികൾ അല്ലെങ്കിൽ വീട്ടിലെ ദൈനംദിന പണികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചില ചില ആയുധങ്ങളായിരുന്നു. അതും മാരക ആയുധങ്ങളുടെ ഗണത്തിൽപ്പെടാത്ത പല ആയുധങ്ങളും. അതാണ് രാജ്യത്തെമ്പാടുമുള്ള കർഷകരായാലും തൊഴിലാളികളായാലും ഒക്കെ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ ശ്രേണിയിൽപ്പെട്ട ചില കാര്യങ്ങളാണെങ്കിലും അതിനൊരു മാരക ആയുധങ്ങളുടെ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അരിവാളുണ്ട്, കറിക്കത്തിയുണ്ട്, വെട്ടുകത്തിയുണ്ട്, ചില തൂമ്പ പോലെയുള്ള കാര്യങ്ങൾ, കോടാലി, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മാരകായുധങ്ങളല്ല, അതൊരു ഹൗസ് ഹോൾഡ് വെപ്പൺസ് ആണ്. കാരണം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ രാജ്യത്ത്, രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ, ദില്ലിയിലെ സാധാരണ ജനങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ കാണും. കാരണം വീട്ടാവശ്യങ്ങൾക്ക്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുക സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദില്ലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ കലാപത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആയുധങ്ങളുമല്ല ഉപയോഗിക്കപ്പെട്ടത്. കാരണം മാരകായുധങ്ങൾ മാത്രമല്ല, തോക്കുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായി നമുക്ക് പറയാനുള്ളത്. കാരണം ഏതൊരു സാധാരണക്കാരനും തോക്കിപ്പോൾ അപ്രാപ്യമല്ല എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ ഈ സാമൂഹ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത് ഉയർത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദില്ലി കലാപങ്ങളിൽ ഉപയോഗിച്ചത് തോക്കുകളാണ് കൂടുതലായും. എല്ലാം വന്നത് ദില്ലിയിൽ നിന്നല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ദില്ലിയിലെ കലാപത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട തോക്കുകൾ എത്തിയത് അയൽ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് എന്നാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. കലാപത്തിൽ ഉപയോഗിക്കപ്പെട്ട തോക്കും വടിവാളും ഉൾപ്പെടെ ഒട്ടേറെ ആയുധങ്ങളും പോലീസ് വ്യാപകമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അക്രമം അഴിച്ചുവിട്ടവർ ഏറ്റവും അധികം ഉപയോഗിച്ച ആയുധം തോക്കാണ് എന്നതാണ് ഈ ദില്ലിയിൽ നടന്ന കഴിഞ്ഞ ദിവസത്തെ കലാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം വെട്ടിയും കുത്തിയും ഒന്നുമല്ല ജനങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്, വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ശ്രമമായിരുന്നു ജിഹാദി കലാപകാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയായി അവശേഷിക്കുന്നത്. ബീഹാറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ തോക്കുകൾ ലഭിക്കുന്നത് എന്നാണ് ദില്ലി പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ദേശി കട്ട എന്ന പേരിൽ എത്തുന്ന നാടൻ തോക്കുകൾ ഇവിടങ്ങളിൽ സുലഭമായി ലഭിക്കുന്നു. 1500 രൂപ മുതൽ തോക്കുകൾ ലഭ്യമാകുന്നുണ്ട്. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് പിസ്റ്റൽ 15,000 മുതൽ 20,000 രൂപയ്ക്കും വിപണിയിൽ ലഭിക്കുന്നു, കള്ളത്തരത്തിൽ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം. 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന തോക്കുകൾ വില കൂട്ടി മറിച്ച് വിറ്റിരുന്നതായി ഈ തോക്കുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നതും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. 10,000 രൂപ യഥാർത്ഥത്തിൽ വിലയുള്ള ഒരു തോക്കിന് 25,000 രൂപ വരെ ഈടാക്കിയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൽകുന്നത് എന്നാണ് ഈ തോക്ക് വിൽപ്പന നടത്തുന്ന ഒരു അനധികൃത കച്ചവടക്കാരനെ പിടികൂടിയ പോലീസിന് അറിയാൻ സാധിച്ചത്. ഏകദേശം 7,000-8,000 രൂപ റേഞ്ചിൽ ബീഹാറിലെ മൂങ്ങറിൽ നിന്ന് എളുപ്പത്തിൽ തോക്കുകൾ വാങ്ങാൻ കിട്ടുമെന്നതാണ് ഒരു യാഥാർത്ഥ്യം. സെമി ഓട്ടോമാറ്റിക് തോക്കുകൾ വരെ ഈ വിലയ്ക്ക് സുലഭമായി ഈ പ്രദേശത്ത് ലഭിക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ ധർ, ഖർഗോൺ, ബദ്വാനി, ഖാണ്ട എന്നിവിടങ്ങളിൽ നിന്നും ദില്ലി കലാപത്തിന് വേണ്ടി വ്യാപകമായി തോക്കുകൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കലാപത്തിനായി ഇറങ്ങിയ ജിഹാദി ക്രിമിനലുകളാണ് തോക്കുകൾ നൽകിയിട്ടുള്ളത് ഈ കലാപകാരികൾക്ക് എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ക്രിമിനലുകൾ പല ഭാഗങ്ങളിൽ നിന്നായി വാങ്ങി സ്വരൂപിച്ച തോക്കുകളാണ് ഈ കലാപകാരികളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നത്. അതീവ ഗൗരവമായിട്ടാണ് അന്വേഷണ സംഘം ഇതിനെ കാണുന്നത്. കാരണം ഇത്തരത്തിൽ തോക്കുകൾ പൊതുജനം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ തോക്കുകളുമായി പൊതുജനം തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇതാദ്യമായാണെന്നാണ് ഒരു പോലീസ് പറയുന്നത്. കാരണം ഇത് സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാക്കുന്നു എന്നും പോലീസ് പറയുന്നു. തോക്കുകൾ വ്യാപകമായി വാങ്ങിക്കൂട്ടുന്ന ഗുണ്ടാ സംഘങ്ങളുള്ള അതിർത്തി ജില്ലകളിലാണ് വർഗീയ സംഘർഷം പുറപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ജിഹാദി തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ശക്തമായ സ്വാധീനമുണ്ട്, കൊള്ള സംഘങ്ങൾക്ക് സ്വാധീനമുണ്ട്, ഗുണ്ടാ തലവന്മാരുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശങ്ങൾ എന്നുകൂടിയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സംഘർഷ സ്ഥലങ്ങളിൽ നിന്നും 500 വെടിയുണ്ടകളാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. 32 mm, 9 mm, 0.315 mm വ്യാസമുള്ള തിരകളാണ് ഈ അവയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതെന്നും പോലീസ് പറയുന്നു. ഈ അക്രമികൾ വ്യാപകമായി തോക്ക് ഉപയോഗിച്ച ആദ്യത്തെ കലാപമെന്നാണ് ദില്ലി കലാപത്തെക്കുറിച്ച് അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. ദില്ലി കലാപത്തിൽ കൂടുതൽ പേർക്കും പരിക്കേറ്റിരിക്കുന്നത് വെടിയേറ്റിട്ടാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 82 പേർക്കാണ് വെടിയേറ്റത്. ചാന്ദ് ബാഗിലെ അഴുക്കുചാലിൽ നിന്ന് കണ്ടെടുത്ത
ഐ ബി ഓഫീസർ നമ്മൾ നേരത്തെ പറഞ്ഞ അങ്കിത് ശർമ്മയുടെ ദേഹത്തും വെടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്നതും സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാക്കുന്നു. കാരണം ജിഹാദി തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് യഥേഷ്ടം സുലഭമായി തോക്കുകളും തിരകളും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ വലിയ വീഴ്ചയുണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ആ ഒരു ഉത്തരവിലൂടെ ഇവർക്ക് ഇത്തരത്തിൽ കലാപകാരികൾക്ക് തോക്കെത്തിച്ച് നൽകിയ എല്ലാ സോഴ്സുകളും കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ദില്ലി പോലീസും.